Jos Thettayil Vivadathinu Pinnil Mukhyamantri Enna Thettayilinethire Aaropanam Unnayicha Noby Solar Azhimathiyil Ninnu Shraddha Thirikkananu Mukhyamantri Paddhathi Aasoothranam Cheythathennum Noby Cliff House-ilum Office-ilum Vachu Mukhyamantriye Kandittundennum Noby People TV Odu Paranju Athippo Nammude Chathiyil Thanne Viduthiyathaanu Annu Avide Oru Niyamasabhayile Problems Undayirunnu Solarinte Problems Undayirunnu അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സിഎമ്മിന് ഉമ്മൻ ചാണ്ടി സാറിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് രാജിവെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ആ അറിയാം എനിക്കറിയാം ഞാൻ ക്ലിഫ് ഹൗസിൽ പോയിട്ടുണ്ട് പുതുപ്പള്ളിയിൽ പോയിട്ടുണ്ട് നേരിട്ടറിയാം ഞാൻ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് സാറിനെ കാണാൻ സംസാരിക്കാനും പോയത് അതെ സാറ് തന്നെ പറഞ്ഞിട്ടോ സാറ് എൻ്റെ അടുത്തൊരു ഇങ്ങനെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് ഒന്ന് സെറ്റിൽ ചെയ്യാം നല്ല രീതിയിൽ എന്ന് പറഞ്ഞു അത് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ രീതിയിൽ സെറ്റിൽ ചെയ്യാം എന്നല്ല പറഞ്ഞത് പിന്നീടാണ് അത് പൊളിറ്റിക്കൽ ആക്കി എടുത്തത് ഫസ്റ്റ് ടോക്ക് അങ്ങനെയായിരുന്നു ഇതിന് ശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ജസ്റ്റ് എസ് പി സാറിനൊരു കംപ്ലൈൻറ്റ് കൊടുക്കണം കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഒരു മണിക്കൂറിനുള്ളത് വിഡ്രോ ചെയ്യണം വേറെ പബ്ലിക്കാവില്ല അങ്ങനെ പറഞ്ഞിട്ടാണ് എൻ്റെ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് തന്നെ ഇപ്പോൾ സി എം ആ ചെയറിൽ ഇപ്പോൾ സി എം ആയിട്ട് ഇരിക്കാൻ കാരണം ഞാൻ തന്നെയാണ് ഞാനൊന്ന് ആളെ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ സാറിനെ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ സാറ് ഇന്ന് ആ ചെയറിൽ ഇല്ല അന്ന് അത്രയ്ക്ക് ഇഷ്യൂസാണ് അവിടെ നിയമസഭയിൽ നടന്നത് സാറ് ആൾ ഫസ്റ്റ് ചൂസ് ചെയ്തത് സാറാണല്ലോ എന്നെ ചൂസ് ചെയ്തത് സാറാണല്ലോ ഉമ്മൻചാണ്ടി സാറാണല്ലോ വേറെ ആരുമല്ലല്ലോ സാറ് ഇതിനെ കുറിച്ചുള്ള എൻക്വയറി നടത്തി ഇത് സമരം എങ്ങനെ പിൻവലിക്കാം എന്നുള്ള ഒരു കാര്യം വന്നപ്പോഴാണ് നമ്മുടെ പ്രപ്പോസലായിട്ട് ബന്ധപ്പെടുത്ത് കുറച്ച് ഇഷ്യൂസ് നിൽക്കണത് അപ്പോൾ ആൾ അതൊന്ന് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കി നമുക്കറിയില്ലായിരുന്നു നമുക്കൊക്കെ ഇവരെന്നൊക്കെ പറഞ്ഞ ദൈവങ്ങളാണ് പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവരുടെ ആ വെള്ള വസ്ത്രത്തിൻ്റെ ബാക്കിലുള്ള ബ്ലാക്ക് ഡ്രസ്സ് നമുക്കറിയത്തില്ല ഓ സാറിനെ ഞാൻ ക്ലിഫ് ഹൗസിൽ പോയി ഡയറക്റ്റ് കണ്ടു സാറേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് വെച്ചാൽ എന്താ കാര്യങ്ങൾ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കംപ്ലയിൻ്റ് എടുത്തിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ പിൻവലിക്കും പബ്ലിക് ആക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു അന്നത്തെ ഇഷ്യൂ എന്ന് ഞാൻ സാറിനെ ഹെൽപ്പ് ചെയ്തു അപ്പോൾ സാർ അത് ചെയ്ത് ശരിയായില്ല എന്നുള്ള രീതിയിലൊക്കെ ഞാൻ സംസാരിച്ചു പുള്ളി പറഞ്ഞു അത് ബെന്നിയാണ് ആ കാര്യത്തിൽ ഇടപെട്ടത് അപ്പോൾ ഞാൻ ബെന്നിയായിട്ട് ഒന്ന് സംസാരിക്കട്ടെ ആളുടെ ഫാമിലി ഉണ്ടായിരുന്നു അതെനിക്കറിയില്ല എൻ്റെ അടുത്തൊന്നും ആരും ചോദിച്ചില്ല പിന്നെ സാറിൻ്റെ മകൻ ചോദിച്ചു ആ കുട്ടി എന്താ ഇവിടെ ഇരിക്കണേന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞത് വേറൊരു കാര്യമായിട്ട് വന്നതാന്ന് പറഞ്ഞു മകൻ ഡയറക്റ്റ് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നിട്ടില്ല ആ രാവിലെ ഞാൻ ഡ്രൈവർ ഒരുമിച്ച് അവിടെ ചെന്നു കാറിന് ചെന്നു ഡയറക്റ്റ് കാണായിരുന്നു ഇല്ല ഞാൻ ചെന്ന് ഇന്ന ആളാ സാറിന് എനിക്ക് കാണുമെന്ന് പറഞ്ഞു ഇപ്പോൾ എൻ്റെ വണ്ടി അകത്തേക്ക് ഇട്ടു കിട്ടു ആ അറിയാം 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 അവർക്കറിയാം അവർക്ക് അറിയാന്ന് പറഞ്ഞാൽ സി എം എന്ന് ഇപ്പൊ അവർ വിളിക്കേണ്ടത് ഞാൻ കാരണമല്ലേ അല്ലെങ്കിൽ സാറ് നോർമൽ പൊളിറ്റീഷ്യൻ അല്ലേ സി എം അല്ലല്ലോ അപ്പൊ സാറിന്റെ അന്നത്തെ ഒരു സാഹചര്യത്തില് സാറിന്റെ ഒരു കസേര നിലനിർത്തി കൊടുത്ത ആള് ഞാനാണ് അപ്പോ അവരകത്തേക്ക് കയറ്റിവിടാതെ സ്വാഭാവികമായിട്ട് ഒരു കയറ്റിവിടുമല്ലോ അതെ 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 അല്ല കസേരയും ഇന്നിപ്പോ ഇറക്കാൻ നമുക്കറിയാം കേട്ടോ കസേരയും ഇരുത്താനറിയാവുന്ന ആൾക്ക് ഇറക്കാനും അറിയാലോ തെളിവുകളൊക്കെ ഉണ്ട് ഞാൻ സിയുമായിട്ട് സംസാരിച്ചതുണ്ട് നേരിട്ട് കാണാൻ പോയതിൻ്റെയൊക്കെ കുറച്ചൊക്കെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള രേഖകളുണ്ട് പക്ഷേ ഞാനതൊരു ബ്ലാക്ക് മെയിലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉദ്ദേശിക്കണില്ല അല്ല അവരെനിക്ക് ഫണ്ട് ഓഫർ ചെയ്തു വളരെ ഗൗരവതരമായ ആരോപണമാണ് നോബി ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഇഷ്യൂ സെറ്റിൽ ചെയ്യാനായിട്ടാണ് മുഖ്യമന്ത്രി വിളിപ്പിച്ചത് തെറ്റേലിനെതിരെ എസ് പിക്ക് പരാതി നൽകണം ഒരു മണിക്കൂറിനുള്ളിൽ പരാതി പിൻവലിക്കാം എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയം തുടങ്ങുന്നത് മുഖ്യമന്ത്രി ഇപ്പോൾ ആ സ്ഥാനത്ത് തുടരാൻ കാരണം താനാണെന്നും തൻ്റെ സഹായത്തോടെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ആ സീറ്റിൽ ഇരിക്കുന്നതെന്നും നോബി പറയുന്നു മുഖ്യമന്ത്രിയെ ക്ലിഫ് ഹൗസിൽ കണ്ടിട്ടുണ്ട് വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്
ഒരു ബെന്നിയാണ് ഇതിൽ എന്തുകൊണ്ട് കംപ്ലൈന്റ് ഒരു മണിക്കൂറിന് ശേഷം പിൻവലിച്ചില്ല എന്ന തരത്തിൽ ചോദിച്ചപ്പോൾ ബെന്നിയാണ് ഇതിൽ ഇടപെട്ടത്, ബെന്നിയോട് ചോദിക്കട്ടെ എന്ന് ചിരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറയുന്നു എന്ന് നോബി പറയുന്നു. മുഖ്യമന്ത്രിയെ കസേരയിൽ ഇരുത്തിയ തനിക്ക്, ഇരുത്താൻ സഹായിച്ച തനിക്ക് മുഖ്യമന്ത്രിയെ ഇറക്കാനും അറിയാം, കസേരയിൽ ഇരുത്താൻ അറിയാമെങ്കിൽ ഇറക്കാനും അറിയാമെന്ന് നോബി പറയുന്നു. ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് വലിയൊരു ഭീഷണി വീണ്ടും മുഖ്യമന്ത്രിക്ക് നേരെ വരുന്നു. സോളാർ വിവാദത്തിന് തൊട്ടു പിന്നാലെ, സോളാർ വിവാദം കത്തി നിന്ന സമയത്തായിരുന്നു ജോസ് തെറ്റയിലിൻ്റെ ഇഷ്യൂ വരുന്നത്. ഈ വിവാദം തണുപ്പിക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷത്തിനെതിരെ ഇത്തരത്തിൽ ഒരു കളി ഉണ്ടായത് എന്നാണ് ഇപ്പോൾ നോബിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഉമ്മൻചാണ്ടിയെ ക്ലിഫ് ഹൗസിലും പുതുപ്പള്ളിയിലെ വീട്ടിലും പോയി കണ്ടു. തൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ സെക്യൂരിറ്റി ജീവനക്കാർ മറ്റു ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ തന്നെ ക്ലിഫ് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് കടത്തിവിട്ടു. മുഖ്യമന്ത്രി തന്നെ വിളിച്ചതിന് ശേഷമാണ്, അതായത് മുഖ്യമന്ത്രി തന്നെ വിളിക്കുകയായിരുന്നു. ഷാജഹാൻ ചേർന്നു ആലപ്പുഴയിൽ നിന്നും. ഷാജി, നോബി പറഞ്ഞ വാക്കുകളുടെ പൂർണ്ണ രൂപം എന്താണ്? വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പീപ്പിൾ ടി വി പുറത്തുവിട്ടിരിക്കുന്നത്. സരിതയെ ഉപയോഗിച്ചുള്ള അത്തരത്തിലുള്ള ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അതിന് തൊട്ടുപുറകെ പ്രതിപക്ഷത്തെ MLA കൊടുക്കാൻ ഒരു സ്ത്രീയെ ഉപയോഗിച്ച് മുഖ്യമന്ത്രി കളിച്ചിരിക്കുന്നു എന്ന് ആ സ്ത്രീ തന്നെ തുറന്നു പറയുമ്പോൾ എത്രമാത്രം ഗൗരവതരമാണ് കാര്യങ്ങൾ? തീർച്ചയായിട്ടും മനു, വളരെയധികം ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ജോസ് തെറ്റിലുമായിട്ടുള്ള വിഷയത്തിൽ നോബി എന്ന പെൺകുട്ടി ഇതിന് ഇടനിലക്കാരനായിട്ട് നിന്ന ബെന്നി ബെഹനാനെ ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. ഇതിന്റെ ശബ്ദരേഖ നമുക്ക് കിട്ടിയിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പെൺകുട്ടിയുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ അവസരം ലഭിച്ചത്. വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് പിന്നീട് നമുക്ക് മനസ്സിലായത്. കാരണം അവരുടെ ഒരു കുടുംബ പ്രശ്നം പരിഹരിക്കുന്നതിന് അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് അവരുടെ ജീവിതം നശിപ്പിച്ചു എന്നാണ് ആ സ്ത്രീ നമ്മോട് പറഞ്ഞത്. വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, കാരണം തന്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന മുഖ്യമന്ത്രിയെ സമീപിച്ചപ്പോൾ തന്റെ ആ പ്രശ്നം വെച്ചുകൊണ്ട് മറ്റൊരു പ്രശ്നത്തിലേക്ക് മുഖ്യമന്ത്രി തന്നെ വലിച്ചിടുകയായിരുന്നു. നമുക്കറിയാം ആ കാലഘട്ടത്തിൽ, അതായത് 2013 ജൂണിലൊക്കെ നിയമസഭയിലും പുറത്തുമൊക്കെ ശക്തമായ സമരം നടന്നു വരികയായിരുന്നു. സോളാർ കേസുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തലുകൾ വന്ന സാഹചര്യമായിരുന്നു അത്. ആ സമയം മുഖ്യമന്ത്രി രാജിവെക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോയ ഘട്ടത്തിലാണ് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു പെൺകുട്ടിയെ ഉപയോഗിച്ച് അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടി തന്റെ കസേര നിലനിർത്തിയത് എന്നാണ് ആ പെൺകുട്ടി നമ്മോട് തുറന്നു പറഞ്ഞത്. ഇതിന് ഇടനിലക്കാരനായ എത്രമാത്രം പരിഹാസ്യകരമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. കാരണം തങ്ങൾക്കെതിരെ ആരോപണങ്ങൾ, മുനകൾ, അഴിമതി മുനകൾ നീണ്ടുവരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സ്ത്രീകളെ ഉപയോഗിച്ച് എതിർപക്ഷത്തുള്ളവർക്കെതിരെ ആരോപണം ഉന്നയിക്കുക, അത്തരത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്തത് എന്നാണ് ആ സ്ത്രീ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എത്രമാത്രം പരിഹാസ്യകരമാണ് ആ പ്രവൃത്തിയും നടപടികളും? തീർച്ചയായിട്ടും മനു, കാരണം ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് തന്റെ ജീവിതം നശിപ്പിച്ചത് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയൊക്കെ ദൈവത്തെ പോലെയാണ് താൻ കണ്ടിരുന്നത്, തനിക്ക് മുഖ്യമന്ത്രിയെ പുറത്തു നിന്നുള്ള അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹവുമായിട്ട് കൂടുതൽ പരിചയപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള കറുപ്പ് തനിക്ക് വ്യക്തമായത്. ഇതിനെതിരെ തനിക്ക് മുഖ്യമന്ത്രിയെ പുറത്ത് താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെളിവുകളും തന്റെ പക്കലുണ്ട്. പക്ഷെ താൻ അത്തരത്തിൽ മുഖ്യമന്ത്രി തന്നോട് കാണിച്ച രീതിയിലുള്ള ചതി താൻ മുഖ്യമന്ത്രിയോട് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. തന്റെ ജീവിതം നഷ്ടപ്പെട്ട് താനൊരു വിവാഹ ജീവിതമൊക്കെ ആയിട്ട് കുടുംബിനിയായിട്ട് കഴിയേണ്ട സാഹചര്യമാണിത്. ഇന്ന് കേരളത്തിൽ തന്നെ വളരെയധികം മോശമായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് ചിത്രീകരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതിന് കാരണക്കാരനായിട്ടുള്ളത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. മുഖ്യമന്ത്രി തന്നെയാണ്, ഞാൻ എടുത്തു ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ബെന്നി ബെഹനാനാണോ നിങ്ങൾ ഈ കാര്യത്തിന് വേണ്ടി പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അല്ല മുഖ്യമന്ത്രിയാണ്, ഞാൻ തന്നെ അത് ചെയ്താൽ മതി, ഒരു മണിക്കൂർ കൊണ്ട് ഈ പ്രശ്നം സെറ്റിൽ ചെയ്യും, നിങ്ങളുടെ ഒരു വിവരവും പുറത്തറിയില്ല എന്ന് പറഞ്ഞ് അവരെ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ നൽകിയതിന് ശേഷമാണ് SP പരാതി കൊടുക്കാൻ പറഞ്ഞത്. SP പരാതി കൊടുത്ത ശേഷം ഈ വീഡിയോ ക്ലിപ്പിംഗ്സ് ഒക്കെ ചാനലുകൾക്ക് അവർ വിതരണം ചെയ്യുകയായിരുന്നു. ഇത്തരത്തിൽ ആ സ്ത്രീയുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് പോയി. അവർ വളരെ കരഞ്ഞുകൊണ്ട് നമ്മോട് ചോദിച്ചു സ്വാഭാവികമായിട്ടും ഈ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സ്വന്തം മകൾക്കെതിരെയാണെങ്കിൽ ഉമ്മൻചാണ്ടി ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുമായിരുന്നു എന്നാണ് ആ സ്ത്രീ ചോദിച്ചത്. എന്തായാലും വളരെയധികം ഗൗരവകരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ ചോദിച്ചു ഇത്രയും കാലം ഇവരിത് പറയാതിരുന്നത് ഇവർക്ക് സ്വാഭാവികമായിട്ടും ഭയപ്പാട് കൊണ്ട് തന്നെയായിരുന്നു. ഇപ്പോൾ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പലരും രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് ഇവരും ധൈര്യം സംഭരിച്ചുകൊണ്ട് അവരുടെ നിലപാടുകളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. മനു,
തീർച്ചയായിട്ടും ഷാജി, അത് തന്നെയാണ് ഇവിടെ ബെന്നി ബെഹനാന്റെ കാര്യം അവർ എടുത്തു പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയോട് എന്തുകൊണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ കംപ്ലൈന്റ് പിൻവലിച്ചിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ ബെന്നിയാണ് അത് കൈകാര്യം ചെയ്തത്, ബെന്നിയോട് ചോദിക്കട്ടെ എന്ന് ഒരു ചിരിച്ചിരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞുവെന്നാണ്. എ ഗ്രൂപ്പും ബെന്നി ബെഹനാനും കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രി നടത്തിയ സോളാർ വിഷയത്തിലും മുഖ്യമന്ത്രിയുടെ വലംകൈ ആയി നിന്നത് ബെന്നി ബെഹനാനായിരുന്നു എന്നായിരുന്നു ആരോപണങ്ങൾ. അത്തരത്തിലുള്ള ആരോപണങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് ഇപ്പോൾ നോബി പറഞ്ഞ ഈ കാര്യങ്ങൾ. മറ്റൊന്നുകൂടിയുണ്ട്, നോബി പറയുന്നു മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയത് താനാണ്, ഇപ്പോൾ മുഖ്യമന്ത്രി ആ കസേരയിൽ ഇരിക്കാനുള്ള കാരണം താനാണ്, തനിക്ക് കസേരയിൽ ഇരുത്തിയ തനിക്ക് ഇറക്കാനും അറിയാമെന്ന് പറയുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ സ്ഥാനം എത്രമാത്രം താഴേക്ക് പോകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും മനോ, ഒരു സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ പൂർണ്ണമായിട്ടും പ്രതിരോധിക്കുന്നതിനുള്ള ഒരു നീക്കമാണ് മുഖ്യമന്ത്രി നടത്തിയത്. അതിനുവേണ്ടി ഷാജി ഒരു നിമിഷം തുടരുക. ഇപ്പോൾ ശ്രീ പി സി ജോർജ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ പി സി ജോർജ്, വാർത്ത കേട്ട് കാണും, പ്രതികരണം എന്താണ്? ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നാണെന്നോ? പിന്നെ എന്തുകൊണ്ട് ഇത്ര നാളെ മിണ്ടിയില്ല ശ്രീ പി സി ജോർജ്? തെറ്റയിലെ ഒരു ട്രാപ്പിലാക്കുകയായിരുന്നു ആ പെൺകുട്ടി എന്ന് നേരിട്ട്. തെറ്റയിൽ ഒരു തെറ്റുണ്ട്, ആ തെറ്റ് അംഗീകരിച്ചിട്ടുണ്ട്. തെറ്റയിലെ ഇന്നത്തെ ഒരു സത്യപ്രതിജ്ഞ, തെറ്റ് ഇമ്പോർട്ടന്റ് ആണ്. അതായത് യാതൊരു കാരണവശാലും കഴിയുമെന്ന് പുലർത്താൻ കഴിവില്ലാത്ത ഇമ്പോർട്ടന്റ് ഭയങ്കര ശങ്കനാണ്. എം എൽ എ പറ്റി അത് പറയേണ്ടി വന്നൊരു ദുഃഖമുണ്ട്. അതായത് തെറ്റയിൽ വിവാഹിതനായി കഴിഞ്ഞും മകനൊക്കെ ജനിച്ചപ്പോ അദ്ദേഹത്തിന് പോസ്റ്റേജ് ക്യാൻസർ പെരുകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇമ്പോർട്ടന്റ് ആയി മാറിച്ചു. അപ്പൊ ഈ നോബിന്ന് പറയുന്ന സ്ത്രീ ആയിട്ടുള്ള ഇടപാടെന്ന് പറയുന്നത് അപ്പൊ ഈസ് ഇമ്പോർട്ടന്റ്. അപ്പൊ എനിക്ക് 100% ബോധ്യമുണ്ട്, നോബി തന്നെ എന്നോട് സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനെപ്പറ്റി നോബി ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമാണെന്ന് എനിക്കറിയാം. ഞാൻ എന്റെ വിശ്വാസത്തിലേക്ക് കടക്കുന്നില്ല. ഞാനിപ്പോ മുഖ്യമന്ത്രിയെയോ മറ്റ് എം എൽ എമാരെയോ അപമാനിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എന്ത് അപമാനിക്കാനാണുള്ളത്? കാരണം അപമാനങ്ങളെല്ലാം ഏറ്റുവാങ്ങി കഴിഞ്ഞു. ഇപ്പോൾ സോളാർ കേസിൽ സരിത വരെ കാര്യങ്ങൾ പറഞ്ഞു. സോളാർ കമ്മീഷനെതിരെ ഹർജി കൊടുത്തത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ്, ഇ പി ജയരാജനെതിരെ ആരോപണം ഉന്നയിച്ചത് അത്തരത്തിൽ പറഞ്ഞിട്ടാണ്. ഇപ്പോൾ ജോസ് തെറ്റേൽ വിവാദത്തിലും പറയുന്നു സോളാർ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഈ ആരോപണവുമായി വന്നത്, ഇത്തരത്തിൽ മുഖ്യമന്ത്രിയാണ് ഇതിന്റെ പിന്നിലെല്ലാം കളിച്ചത്. ഒരു തരത്തിൽ ഒരു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം കേരളത്തിൽ പ്രത്യേകിച്ചും എ ഗ്രൂപ്പ് കേന്ദ്രീകരിച്ച് നടക്കുകയാണോ ശ്രീ പി സി ജോർജ്? സത്യമാണ്, ഞാനിതൊക്കെ അറിയുന്നു. ഞാനുമായി സംസാരിച്ചിട്ടുള്ള കാര്യമാണ്, അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഒരു 3 കോടി രൂപ ഈ നോബിക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ അതിന്റെ മറ്റൊസ് ഈ കള്ളക്കച്ചവടത്തിന് കൂട്ടുനിന്ന ഒരു മുസ്ലിം എന്നയുടെ പേര് ഞാൻ മറന്നു. അയാളുടെ കയ്യിൽ ഈ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് 2 MLA കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ആ കാശ് നോബിയുടെ കയ്യിൽ 91 ലക്ഷം രൂപ കിട്ടിയിട്ടുള്ളൂ. ബാക്കി കാശ് അയാൾ കളിപ്പിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് നോബിയും നോബിയുടെ ഫാദറും കൂടെ തിരുവനന്തപുരത്ത് വരികയും എന്നെ ബന്ധപ്പെട്ട് പരാതി പറയുകയും ചെയ്തു. ഞാൻ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു, എന്നെ ഇടപെടാൻ പറഞ്ഞു. ഞാൻ ഇടപെട്ടു. ഇടപെട്ട ഒരു 31.5 ലക്ഷം രൂപ കൂടി നോബിയുടെ അപ്പന് ഈ എം എൽ എ മാർ, ഞാൻ പേര് പറയില്ല, 2 MLA പേര് പറയാൻ മടിക്കുന്നത്? കാരണം ഇത്രത്തോളം ഇത് ഇത്ര വിഷയമായി, ഇനി എന്തിന് പേര് പറയാൻ മടിക്കുന്നു? താങ്കൾക്ക് ആരെയാണ് ഭയം? അത് അവര് പറഞ്ഞോട്ടെ, ഞാൻ പറയില്ല. താങ്കൾ പറയുന്നത് എന്തോ? നോബി പറയട്ടെ എന്നാണോ താങ്കൾ പറയുന്നത്? അതെ അതെ, നോബി പറയട്ടെ, ഞാനത് പറയുന്നത് ശരിയല്ല. ശ്രീ പി സി ജോർജ്, താങ്കൾ ഇപ്പോൾ പറയുമ്പോൾ കൂടുതൽ വസ്തുതകളിലേക്ക് വെളിച്ചം വീശി വരികയാണ്. ഈ രാഷ്ട്രീയത്തിന് പിന്നിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകളും നടന്നിട്ടുണ്ട് എന്നാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത്? അതെ, 3 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി അറിഞ്ഞുണ്ട്, ഉമ്മൻചാണ്ടി വഴി അത് 3 കോടി രൂപ കൊടുത്തു. സത്യമാണ്, അതിന് 91 ലക്ഷം രൂപ നോബിയിൽ കിട്ടിയിട്ടുണ്ട്. ബാക്കി കാശ് ആള് കളിപ്പിച്ചു, നോബിക്ക് കൊടുത്തില്ല. അതായത് 2 കോടി രൂപയോളം കളിപ്പിച്ചുകൊണ്ട് പോയി. അതെ, 2.78 ലക്ഷം രൂപ കളിപ്പിച്ചുകൊണ്ട് പോയി. ഈ ബെന്നി ബെഹനാൻ ഇതിനുള്ള റോൾ എന്താണ് ശ്രീ പി സി ജോർജ്? കാരണം ബെന്നി ബെഹനാന്റെ പേര് ഇവിടെ ഈ ശ്രീ നോബി പറയുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ വസതിയിൽ ചെന്ന് എന്തുകൊണ്ട് പരാതി, 1 മണിക്കൂർ കഴിയുമ്പോൾ പരാതി പിൻവലിക്കാം എന്ന് പറഞ്ഞാണല്ലോ ഈ വിഷയം തുടങ്ങിയത്, എന്തുകൊണ്ട് പിൻവലിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അത് കൈകാര്യം ചെയ്തത് ബെന്നിയാണ്, ബെന്നിയോട് ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞുവെന്നാണ് നോബി ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നോബിയുടെ ബാക്കി വശങ്ങളും ഞാനിപ്പോ ഒരു കമ്മിറ്റിക്കകത്താണ് നാട്ടിലെ. എന്തായാലും ഇതിൽ കൂടുതൽ വളരെ കൂടുതൽ ഈ കാര്യങ്ങളുടെ ഉള്ളുകളികൾ കൃത്യമായി അറിയാവുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾ അത് പറയേണ്ടതല്ലേ? ഞാൻ പറയണമെങ്കിൽ പറയും, നോബി പറയട്ടെ. അത് കഴിഞ്ഞ് ബാക്കി വിഷയം, ഞാൻ മരിച്ച വീട്ടിലാണ്, അതുകൊണ്ടാണ് ഞാൻ പി കെ ടി പറയും കോൺഗ്രസ് നേതാവാണ് മരിച്ചത്. കാര്യമില്ലാതെ മരിച്ചിരിക്കുകയാണ് അദ്ദേഹം.
എന്നാൽ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ശ്രീ പി സി ജോർജ്, താങ്കൾക്ക് താങ്കളുടെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. ഒറ്റ കാര്യം കൂടി, അതായത് ഈ പെൺകുട്ടി പറയുന്നുണ്ട് മുഖ്യമന്ത്രിയെ കസേരയിൽ ഇരുത്താൻ സഹായിച്ചത് താനാണ്, കസേരയിൽ ഇരുത്താൻ സഹായിച്ച് തനിക്ക് വേണമെങ്കിൽ ഇറക്കാനും അറിയാം. ഒരു പെൺകുട്ടി ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ അവസ്ഥ എത്രമാത്രം ദയനീയമാണ് ശ്രീ പി സി ജോർജ്? അദ്ദേഹം മാനാഭിമാനമുണ്ട്, രാജിവെച്ച് രാഷ്ട്രീയം നിർത്തി വീട്ടിൽ ഇരിക്കണമെന്നേ, അതാ എന്റെ ശരി, യാതൊരു സംശയമില്ല. അങ്ങനെ തുടരുന്ന മര്യാദയല്ല, എന്റെ അഭിപ്രായം അതാണ്. തീർച്ചയായിട്ടും നന്ദി ശ്രീ പി സി ജോർജ്, പ്രതികരിച്ചതിന്. താങ്കളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നു. അഡ്വക്കേറ്റ് ബിജിൽ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ബിജിൽ, ഈ സംഭവത്തെ കുറിച്ച് താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? അഡ്വക്കേറ്റ് ബിജിൽ കേൾക്കാമോ? തീർച്ചയായിട്ടും. ഇത്തരത്തിൽ വാർത്ത താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? ഇതിന്റെ സത്യാവസ്ഥ എന്താണ് താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇക്കാര്യത്തിൽ ജനതാദൾ എസ് ആദ്യം തന്നെ ഇത്തരം അഭിപ്രായം പ്രകടനം നടത്തിയിരുന്നതാണ്. കാരണം അന്ന് LDF ഇടതുപക്ഷ ജനാധിപത്യം നിയമസഭയിൽ ഈ സോളാർ പ്രശ്നം ഉന്നയിക്കുകയും അച്യുതാനന്ദ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വന്നപ്പോ അതിനെ മറികടക്കുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടി പിടിച്ച കുതന്ത്രം തന്നെയായിരുന്നു ഇതെന്ന് ഞങ്ങൾ അന്നേ ചൂണ്ടിയിരുന്നതാണ്. യഥാർത്ഥത്തിൽ അന്ന് മാതൃഭൂമി ചാനലിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഒരു MLA ആയ സജീന്ദ്രന്റെയും അതുപോലെ തന്നെ ബെന്നി ബെഹനാന്റെയും ഇടപെടലോടുകൂടി തന്നെയാണ് ആ വാർത്ത മാതൃഭൂമി ആദ്യം പുറത്തുവിട്ടത്. അതായത് ഈ വാർത്ത പുറത്തു വരുന്നതിന് പിന്നിൽ രാഷ്ട്രീയ തലത്തിൽ, അതായത് മുഖ്യമന്ത്രി തൊട്ട് MLA മാരടങ്ങുന്ന ഒരു സംഘം, പ്രത്യേകിച്ചും എ ഗ്രൂപ്പ് എന്ന് തന്നെ സ്പെസിഫൈ ചെയ്ത് പറയേണ്ടിയിരിക്കുന്നു. അത് തന്നെയാണ്, മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ സോളാർ പ്രശ്നത്തിൽ വലിയ ജനകീയ പ്രതിഷേധം ഉയർന്നു വന്നപ്പോ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ അന്ന് യഥാർത്ഥത്തിൽ ഒരു സംഭവം കെട്ടിച്ചമച്ചുകൊണ്ട് പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കാൻ വേണ്ടി മാത്രമായിട്ട് ഈ വിഷയം മുന്നിൽ കൊണ്ടുവന്നതാണ്. ഇതിന്റെ പുറകിൽ ഏകദേശം 3 കോടിയോളം രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ്. ഒരു വലിയ സാമ്പത്തിക ക്രമക്കേട് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് സോളാറിൽ. അതിന് തൊട്ടു പുറകെ മറ്റൊന്നുകൂടി വരുന്നു, 3 കോടിയോളം രൂപ ഇതിൽ നോബിക്ക് നൽകാമെന്ന് പറഞ്ഞിരുന്നു. അതിൽ 92 ലക്ഷം നൽകി എന്നൊക്കെയാണ് PC ജോർജ് പറയുന്നത്. വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അന്നത്തെ ആ ഗവൺമെന്റിനെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി MLA മാരെ വരെ മാനഹാനിപ്പെടുത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടും കോടിക്കണക്കിന് രൂപയുടെ കൂലി കൊടുത്തുകൊണ്ടും തന്നെയാണ് ഇന്ന് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് നിലനിൽക്കുന്നത്. ജോസ് തെറ്റയിലിന്റെ കാര്യത്തിൽ രാഷ്ട്രീയമായി ജോസ് തെറ്റയിലിനെ ഇരയാക്കിക്കൊണ്ട് ഇത്തരത്തിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച ഉമ്മൻചാണ്ടിയുടെ പരിശ്രമമാണ് ഇപ്പോ യഥാർത്ഥത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാമായിരുന്നുവെങ്കിൽ ഇത് എന്തുകൊണ്ട് നേരത്തെ ഇത് വെളിയിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല ശ്രീ ബിജിൽ? ഞങ്ങളുടെ സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. യഥാർത്ഥത്തിൽ അന്വേഷണം ആവശ്യപ്പെടുന്ന സമയത്ത് ആരോടാണ് അന്വേഷണം ആവശ്യപ്പെടേണ്ടത്? ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിനോടാണ്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് നേരിട്ട് അറിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു ഗൂഢാലോചനയും കൈക്കൂലിയും കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഈ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടും ഇത്തരം അന്വേഷണം നാളിതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ സംഭവത്തിന് പിന്നിൽ കളിച്ചവരോട് തന്നെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടേണ്ട ഒരു ഗതികേടിലായിരുന്നു നിങ്ങൾ. നഷ്ടമെന്നല്ല, കേരളത്തിലെ ജനങ്ങൾ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ പേരിൽ അധികാരത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള അധാർമികമായ മാർഗങ്ങളും സ്വീകരിച്ചിരുന്ന സാഹചര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെടാൻ മറ്റെന്താണുള്ളത്? ഗൂഢാലോചനയിലൂടെ, അതുകൊണ്ടാണല്ലോ ഹൈക്കോടതിയുടെ വിധിയിലൂടെ യഥാർത്ഥത്തിൽ ഇത്തരമൊരു കുറ്റകൃത്യം തന്നെ നടന്നിട്ടില്ല എന്ന് കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ജോസ് തെറ്റയിലിന് പുറത്തുവരാൻ ഞങ്ങളെന്ന് പറഞ്ഞത്, ഞങ്ങൾ ഈ അന്വേഷണത്തെ രാഷ്ട്രീയമായും അതുപോലെ തന്നെ നിയമപരമായും നേരിടുമെന്നാണ്. നിയമപരമായി നേരിട്ട് ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞെങ്കിലും രാഷ്ട്രീയമായിട്ട് ഉമ്മൻചാണ്ടി ഭരണത്തിലിരുന്നു കൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു തട്ടിപ്പിനെ നേരിട്ട് അന്വേഷണം നടത്തണമെന്ന് ആവശ്യം ഉന്നയിക്കാനല്ലാതെ അത് വളരെയധികം നന്ദി പ്രതികരിച്ചു. ഇപ്പോൾ ശ്രീ ഷേഖ് പി ഹാരിസ് കൂടി ചേർന്നു ടെലിഫോൺ ലൈനിൽ. ശ്രീ ഷേഖ് പി ഹാരിസ്, താങ്കളുടെ പഴയ ഒരു സഹപ്രവർത്തകനെതിരെയാണ് ഇത്തരത്തിൽ ഗൂഢാലോചന താങ്കൾ ഇപ്പോൾ നിൽക്കുന്ന മുന്നണിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ആ വിവാദം ഉണ്ടാക്കിയതിന് പിന്നിൽ മുഖ്യമന്ത്രിയാണ് ആ വിവാദത്തിനെല്ലാം പിന്നിൽ. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് താൻ അങ്ങനെയെല്ലാം ചെയ്തതെന്ന് ആ ആരോപണം ഉന്നയിച്ച നോബി ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അതിൽ കൂടുതൽ മറ്റു തെളിവുകൾ ആ വിഷയത്തിൽ വരേണ്ടതുണ്ടോ? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ശ്രീ ഷേഖ് പി ഹാരിസ്? ഹലോ, കേൾക്കുന്നുണ്ടോ ഞാൻ ചോദിച്ചത്? യാത്രയിലാണ്. ഹലോ, കേൾക്കാമോ താങ്കൾക്ക് ശ്രീ ഷേഖ് പി ഹാരിസ്?
ഷെയ്ഖ് ബിഹാരിസ് യാത്രയിലാണെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ടെലിഫോൺ ബന്ധത്തിൽ ക്ലാരിറ്റി ലഭിക്കുന്നില്ല. ഏതായാലും വളരെ വലിയ ഒരു വാർത്തയാണ് പീപ്പിൾ ടി വി പുറത്തുവിട്ടിരിക്കുന്നത്. ജോസ് തെറ്റയിൽ വിവാദത്തിന് പിന്നിലും മുഖ്യമന്ത്രി എന്ന് തെറ്റയിലെതിരെ ആരോപണം ഉന്നയിച്ച നോബി പീപ്പിളിനോട് പറഞ്ഞിരിക്കുന്നു. സോളാർ അഴിമതിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് മുഖ്യമന്ത്രി പദ്ധതി ആസൂത്രണം ചെയ്തതെന്ന് നോബി വ്യക്തമാക്കിയിരിക്കുന്നു. ക്ലിഫ് ഹൗസിലും ഓഫീസിലും വെച്ച് മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ടെന്നും നോബി പീപ്പിൾ ടി വിയോട് പറഞ്ഞിരിക്കുന്നു. ഒരിക്കൽ കൂടി നോബിയുടെ വാക്കുകളിലേക്ക് പോയ ശേഷം വാർത്തയിലേക്ക് തിരികെത്താം. അതിപ്പോ നമ്മുടെ ചതിയിൽ തന്നെ പിടിച്ചതാണ്. അന്ന് അവിടെ ഒരു നിയമസഭയിലെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, സോളാറിന്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ സി എമ്മിന് ഉമ്മൻചാണ്ടി സാറിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, രാജിവെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ആ അറിയാം, എനിക്കറിയാം, ഞാൻ ക്ലിഫ് ഹൗസിൽ പോയിട്ടുണ്ട്, പുതുപ്പള്ളിയിൽ പോയിട്ടുണ്ട്, നേരിട്ടറിയാം. ഞാൻ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് സാറിനെ കാണാനും സംസാരിക്കാനും പോയത്. അതെ, സാറ് തന്നെ പറഞ്ഞിട്ടോ. സാറ് എൻ്റെ അടുത്തൊരു ഇങ്ങനെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് ഒന്ന് സെറ്റിൽ ചെയ്യാം നല്ല രീതിയിൽ എന്ന് പറഞ്ഞു. അത് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ രീതിയിൽ സെറ്റിൽ ചെയ്യാമെന്നല്ല പറഞ്ഞത്, പിന്നീടാണ് അത് പൊളിറ്റിക്കൽ ആക്കി എടുത്തത്. ഫസ്റ്റ് ടോക്ക് അങ്ങനെയായിരുന്നു. ഇതിന് ശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ജസ്റ്റ് എസ് പി സാറിന് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കണം, കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഒരു മണിക്കൂറിനുള്ള അത് വിഡ്രോ ചെയ്യണം, വേറെ പബ്ലിക്കാവില്ല, അങ്ങനെ പറഞ്ഞിട്ടാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് തന്നെ. ഇപ്പം സി എം ആ ചെയറിൽ ഇപ്പോൾ സി എം ആയിട്ട് ഇരിക്കാൻ കാരണം ഞാൻ തന്നെയാണ്. ഞാനൊന്ന് ആളെ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ, സാറിനെ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ സാറ് ഇന്ന് ആ ചെയറിൽ ഇല്ല. കാരണം അത്രയ്ക്ക് ഇഷ്യൂസാണ് അവിടെ നിയമസഭയിൽ നടന്നത്. സാറ് ആൾ ഫസ്റ്റ് ചൂസ് ചെയ്തത് സാറാണല്ലോ, എന്നെ ചൂസ് ചെയ്തത് സാറാണല്ലോ, ഉമ്മൻചാണ്ടി സാറാണല്ലോ, വേറെ ആരുമല്ലല്ലോ. സാറ് ഇതിനെ കുറിച്ചുള്ള എൻക്വയറി നടത്തി ഇത് സമരം എങ്ങനെ പിൻവലിക്കാം എന്നുള്ള ഒരു കാര്യം വന്നപ്പോഴാണ് നമ്മുടെ പ്രപ്പോസലായിട്ട് ബന്ധപ്പെടുത്ത് കുറച്ച് ഇഷ്യൂസ് നിൽക്കണത്. അപ്പോൾ ആളെ അതൊന്ന് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കി. നമുക്കറിയില്ലായിരുന്നു, നമുക്കൊക്കെ ഇവരെന്നൊക്കെ പറഞ്ഞ ദൈവങ്ങളാണ് പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇവരുടെ ആ വെള്ളവസ്ത്രത്തിൻ്റെ ബാക്കിലുള്ള ബ്ലാക്ക് ഡ്രസ്സ് നമുക്കറിയത്തില്ല. ഓ, സാറിനെ ഞാൻ ക്ലിഫ് ഹൗസിൽ പോയി ഡയറക്റ്റ് കണ്ടു. സാറെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ചാൽ എന്താ കാര്യങ്ങൾ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ കംപ്ലയിൻ്റ് എടുത്തിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ പിൻവലിക്കും, പബ്ലിക് ആക്കില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു അന്നത്തെ ഇഷ്യൂ എന്ന് ഞാൻ സാറിനെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ സാർ അത് ചെയ്ത് ശരിയായില്ല എന്നുള്ള രീതിയിലൊക്കെ ഞാൻ സംസാരിച്ചു. പുള്ളിയെ പറഞ്ഞു അത് ബെന്നിയാണ് ആ കാര്യത്തിൽ ഇടപെട്ടത്, അപ്പോൾ ഞാൻ ബെന്നിയായിട്ട് ഒന്ന് സംസാരിക്കട്ടെ. ആളുടെ ഫാമിലി ഉണ്ടായിരുന്നു, അതെനിക്കറിയില്ല, എൻ്റെ അടുത്തൊന്നും ആരും ചോദിച്ചില്ല. പിന്നെ സാറിൻ്റെ മകൻ ചോദിച്ചു ആ കുട്ടി എന്താ ഇവിടെ ഇരിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് വേറൊരു കാര്യമായിട്ട് വന്നതാന്ന് പറഞ്ഞു. മകൻ ഡയറക്റ്റ് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നിട്ടില്ല. ആ രാവിലെ ഞാൻ ഡ്രൈവർ ഒരുമിച്ച് അവിടെ ചെന്നു, കാറിന് ചെന്നു ഡയറക്റ്റ് കാണായിരുന്നു. ഇല്ല, ഞാൻ ചെന്ന് ഇന്ന ആളാ സാറിനെ എനിക്ക് കാണുമെന്ന് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ വണ്ടി അകത്തേക്ക് കയറ്റി വിട്ടു. ആ അറിയാം അറിയാം അറിയാം, അവർക്കറിയാം, അവർക്കറിയാമെന്ന് പറഞ്ഞാൽ സി എം എന്ന് ഇപ്പോൾ അവർ വിളിക്കുന്നത് ഞാൻ കാരണമല്ലേ, അല്ലെങ്കിൽ സാറ് നോർമൽ പൊളിറ്റീഷ്യനല്ലേ, സി എം അല്ലല്ലോ. അപ്പോൾ സാറിൻ്റെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ സാറിൻ്റെ ഒരു കസേര നിലനിർത്തി കൊടുത്ത ആൾ ഞാനാണ്, അകത്തേക്ക് കയറ്റിവിടാതെ സ്വാഭാവികമായിട്ട് ഒരു കയറ്റിവിടുമല്ലോ. അതെ 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 അതെ, അല്ല കസേരയും ഇതിപ്പോ ഇറക്കാൻ നമുക്കറിയാം കേട്ടോ, കസേരയും ഇരുത്താനറിയാവുന്ന ആൾക്ക് ഇറക്കാനും അറിയാലോ. ഏഹ്